നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരവൂർ തെക്കുംഭാഗം ബീച്ച് ഇരുട്ടിൽ, തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായിട്ട് 8 മാസം. ദുരിതം പേറി വിനോദസഞ്ചാരികൾ, പ്രതിഷേധവുമായി കോൺഗ്രസ്. രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും അപകടത്തിലാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആർഎസ്എസ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇന്ത്യ എന്ന പേര് പോലും കേന്ദ്ര സർക്കാർ മാറ്റുകയാണെന്നും എം വി ഗോവിന്ദൻ. നവകേരള സദസ്സ് പ്രചാരണം സജീവം. നീണ്ടകരയിൽ കൂട്ടയോട്ടം നടത്തി. കരുനാഗപ്പള്ളിയിൽ കുടുംബ സദസ്സുകൾക്ക് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. പരവൂർ തെക്കുംഭാഗം ബീച്ച് സന്ധ്യയായാൽ ഇരുട്ടിലാണ്. തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായിട്ട് 8 മാസത്തിലേറെയായി. ദിനംപ്രതി ബീച്ചിലെത്തുന്നത് 100 കണക്കിന് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളാണ്. ഇവരാണ് വെളിച്ചക്കുറവ് മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത്. തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു വർഷം മുമ്പ് 9 ലക്ഷം രൂപ ചെലവിൽ പരവൂർ നഗരസഭ 20 തെരുവ് വിളക്കുകളാണ് തെക്കുംഭാഗം ബീച്ചിൽ സ്ഥാപിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം മാത്രമാണ് ഇവ പ്രകാശിച്ചത്. പ്രദേശവാസികളും നാട്ടുകാരും കച്ചവടക്കാരും ഒട്ടേറെ തവണ നഗരസഭയിൽ പരാതികൾ നൽകിയിട്ടും തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതിനാൽ ഇരുട്ടുവീഴുന്നതോടെ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയാണ്. ലഹരി സംഘങ്ങളും നമ്പർ പ്ലേറ്റ് മറച്ച് ആഡംബര ബൈക്കുകളിലുമെത്തി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരുമാണ് വെളിച്ചക്കുറവ് മുതലെടുക്കുന്നത്. കോവിഡ് കാലത്തിനു ശേഷം ഇടവ നടയറക്കായലിനും കടലിനും മധ്യഭാഗത്തുള്ള പരവൂർ തെക്കുംഭാഗം തീരത്തേക്കുള്ള ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വർക്കലയിലെത്തുന്ന ഭൂരിഭാഗം ആഭ്യന്തര വിനോദസഞ്ചാരികളും പരവൂർ തെക്കുംഭാഗം ഒഴിക്കര കടൽത്തീരങ്ങളും നെടുങ്ങോലം കായൽ കണ്ടൽ ടൂറിസം മേഖലകളും സന്ദർശിക്കാറുണ്ട്. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതിനാൽ വൈകുന്നേരം 6 മണി കഴിയുന്നതോടെ സഞ്ചാരികൾ തെക്കുംഭാഗം തീരം വിട്ടുപോകാൻ നിർബന്ധിതരാകുകയാണ്. ഇരുട്ടിന്റെ മറവിൽ തീരത്തെ ഇരിപ്പിടങ്ങൾ അടിച്ചു തകർത്തത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ എത്തുന്ന തദ്ദേശീയരും വെളിച്ചക്കുറവ് കാരണം ഏറെ ദുരിതമനുഭവിക്കുന്നുണ്ട്. തെക്കുംഭാഗം തീരത്തെ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെക്കുംഭാഗം വാർഡ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി എ ഷുഹൈബ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് നേരികടവ് ബൂത്ത് പ്രസിഡന്റ് ഷിബിനാഥ്, യാസർ, മിഥുൻ, പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 9 ലക്ഷം രൂപ മുടക്കി 27 സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. 27 സ്ട്രീറ്റ് ലൈറ്റുകൾ എന്ന് പറയുന്ന പോസ്റ്റ് സഹിതമാണ് സ്ഥാപിച്ചത്. 20 എണ്ണം തെക്കുംഭാഗം ബീച്ചിലും 7 എണ്ണം പൊഴിക്കര ബീച്ചിലുമാണ് സ്ഥാപിച്ചത്. പക്ഷേ സ്ഥാപിച്ച് കഴിഞ്ഞ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം കണ്ണടച്ചു. ഇപ്പോഴാ ഈ ബീച്ച് 1000 കണക്കിന് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾ വരുന്ന ഈ ബീച്ച് തികച്ചും സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തങ്ങാനൊക്കാത്ത തരത്തിൽ കൂരിരുട്ടിലാണ്. ന്യൂസ് ബ്യൂറോ കുട്ടിയം. പോരുവഴി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. LDF സ്ഥാനാർത്ഥി രേണുക ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. പോരുവഴി മയ്യത്തുങ്കര വാർഡിലെ LDF സ്ഥാനാർത്ഥി രേണുക ടീച്ചറുടെ വിജയത്തിനായാണ് പോരുവഴി കാഞ്ഞിരത്തുംപടക്ക ജംഗ്ഷനിൽ യോഗം ചേർന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകം ഭരിക്കുന്നത് രാജാക്കന്മാരല്ല, ഇന്ന് ലോകം ഭരിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിൽ ജനാധിപത്യമൊക്കെ പറയാമെങ്കിലും നേതാക്കന്മാരുമല്ല. ലോകത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്നവർ, നയം സ്വീകരിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ കോർപ്പറേറ്റുകളുടെ ലോകമാണ്. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ മുതലാളിയും മുതലാളിയും ഒക്കെ കൂടെ ചേർന്ന് ഒരു മുതലാളിക്കില്ലാത്ത വലിയ ശക്തി പല മുതലാളിമാർ ചേരുമ്പോഴുണ്ടാവും. ആ പല മുതലാളിമാർക്ക് കൂടി ഗവൺമെന്റുകളെ നിയന്ത്രിക്കാൻ കഴിയും. നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നിങ്ങൾ എന്തൊടുക്കണമെന്ന് നിശ്ചയിക്കാൻ അവർക്ക് പറ്റും. നിങ്ങൾ ഏത് ആഭരണം ധരിക്കണമെന്ന് നിശ്ചയിക്കാൻ അവർക്ക് പറ്റും. നിങ്ങൾ ഏത് ആഹാരം കഴിക്കണം എന്ന് നിശ്ചയിക്കാൻ അവർക്ക് പറ്റും. ഏത് ആഹാരം കഴിഞ്ഞാൽ 10 വർഷം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രോഗം വരുമെന്നും അപ്പോഴവർക്ക് ഏത് മരുന്നുണ്ടാക്കി നിങ്ങൾക്ക് തരണമെന്നും നിശ്ചയിക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് അക്കരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ആർ സുരാജ്, കോവൂർ കുഞ്ഞുമൻ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കരപ്പിള്ള, CPI സംസ്ഥാന കൌൺസിൽ അംഗം RS അനിൽ, CPM ഏരിയ സെക്രട്ടറി PB സത്യദേവൻ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസർ ഷാഫി, സ്ഥാനാർത്ഥി രേണുക, LDF നേതാക്കളായ ബി വിനീഷ്, ആർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ, എൻ പ്രതാപൻ, CB കൃഷ്ണചന്ദ്രൻ, ഉമ്മൻടയ്യത്ത് ഗോപിനാഥൻ പിള്ള, പി ശ്യാമളയമ്മ, എസ് ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും അപകടത്തിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
ചാരുംമൂട്ടിൽ ജി ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSS പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇന്ത്യ എന്ന പേര് പോലും കേന്ദ്ര സർക്കാർ മാറ്റുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും അപകടത്തിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചാരുംമൂട്ടിൽ SFI നേതാവായിരുന്ന ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSSന്റെ തീട്ടൂരമനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ എന്ന പേര് പോലും കേന്ദ്രം മാറ്റുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഭരണഘടനയും ഉൾപ്പെടെ എല്ലാം അപകടത്തിലേക്ക് നീങ്ങുന്ന ഒരു വഴിത്തിരിവിലാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യയുടെ പേര് തന്നെ മാറ്റി ഭാരതമാക്കിയിരിക്കുകയാണ്. ഭരണഘടനാപരമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഇന്ത്യയെ ഭരണഘടനാപരമായ കാര്യത്തിന് പകരം ഭരണഘടനാ ഭാഗ്യമായിട്ട് RSSന്റെ തിട്ടൂരമനുസരിച്ച് ആ ഭാരത് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. നമുക്കിപ്പോൾ ഭാരതമായാലും ഇന്ത്യ ആയാലും ഭരണഘടനാപരമായിട്ട് ഇന്ത്യയുടെ പേര് 1949 സത്വങ്ങളിൽ നടന്ന ചർച്ചയിൽ ഒന്നാമത് അനുച്ഛേദത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് ഇന്ത്യ എന്നാണ്. രക്തസാക്ഷി ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് ജി രാജമ്മ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത, ജില്ലാ സെക്രട്ടറി ആർ നാസർ, MS അരുൺകുമാർ MLA, മുൻമന്ത്രി ജി സുധാകരൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജി ഹരിശങ്കർ, കെ രാഘവൻ, ജില്ലാ കമ്മിറ്റി അംഗം ആർ രാജേഷ്, ഏരിയ സെക്രട്ടറി ബി ബിനു, KRL കുമാർ, VK അജിത്ത്, BVിഷൻ, VV വിനോദ്, OSജികുമാർ, Pരാജൻ, RBinu, VGീത, Pമധു, Sപ്രശാന്ത്, Bപ്രസന്നൻ, Sമധുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കരിമുളക്കലിൽ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ ചാരുംമൂട്. ചവറ കൊട്ടുകാട് സ്വദേശി മനാഫിന്റെ ചികിത്സയുടെ ധനശേഖരണാർത്ഥം ലക്കി ടിപ്പ് നടത്തി. പ്രകാശ് കലാ കായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ലക്കി ടിപ്പ് നടത്തിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചവറ കൊട്ടുകാട് മുകുന്ദപുരം പെരുമ്പിലെഴുത്ത് കിഴക്കതിൽ മനാഫിന്റെ ചികിത്സയുടെ ധനശേഖരണാർത്ഥമാണ് ലക്കി ടിപ്പ് നടത്തിയത്. പ്രകാശ് കലാകായിക സാംസ്കാരിക സമിതിയാണ് ലക്കി ടിപ്പ് നടത്തിയത്. വിതരണോദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ചികിത്സാ സഹായം സ്വീകരിക്കുന്ന അവസരത്തിൽ പ്രകാശ് കലാ സാംസ്കാരിക സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഒരു ലക്കി ടിപ്പ് നടത്തിക്കൊണ്ട് അത് തുക കണ്ടെത്തുക എന്നതാണ്. കൊട്ടുകാട് വാടകം കുറ്റിയിൽ ലത്തീഫിന് കൈമാറിയാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. പ്രകാശ് സമിതി ഭാരവാഹികൾ, ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നീണ്ടകരയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. നീണ്ടകര പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് നീണ്ടകരയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. നീണ്ടകര പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കൂട്ടയോട്ടം. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. AMC മുതൽ പരിമണം വരെയാണ് കൂട്ടയോട്ടം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PR രജിത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി, ടൗൺ പ്ലാനർ ഷാജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ബേബിരാജൻ, രാജീവൻ, സേതുലക്ഷ്മി, സംഘാടക സമിതി നേതാക്കളായ RRവീന്ദ്രൻ, രാമചന്ദ്രൻ പിള്ള, നിയാസ്, സുരേഷ് കുമാർ, ലതീശൻ, വേദവ്യാസൻ, CDS ചെയർപേഴ്സൺ ദിവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കൺസ്ട്രക്ഷൻ അക്കാദമി ട്രെയിനികൾ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. മുഖ്യമന്ത്രി നയിക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കുടുംബ സദസ് നടത്തി. കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലായിരുന്നു കുടുംബ സദസ് സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. നാസർ CMA അധ്യക്ഷതയിൽ സൂസൻ കോടി കുടുംബ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വികസനങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി ഓരോ മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ ഭാഗമായി ജനതയെ നേരിൽ കാണുന്നതെന്ന് സൂസൻ കോടി പറഞ്ഞു. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഈ മണ്ഡലങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായെങ്കിൽ അവിടെ ഉണ്ടായിട്ടില്ല. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ നമ്മുടെ തലസ്ഥാനം, അത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ആ നിലയിൽ ഒരു സർക്കാർ പരിപാടി എന്നുള്ള നിലയിൽ ഇവരെല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇന്നു കാണുന്ന കാര്യങ്ങൾ, ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനോടൊപ്പം നാളെ നമ്മുടെ നാട് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നു.
ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിലസ് കല്ലി വിഭാഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രാജീവ്, പൊതുപ്രവർത്തകരായ നദീർ അഹമ്മദ്, സുൽകുമാർ, സി ഡി എസ് അംഗം ബിനീഷ എന്നിവർ പങ്കെടുത്തു. സി ഡി എസ് ചെയർപേഴ്സൺ കല നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഹോംഗാർഡ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ റൈസിംഗ് ഡേ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഹോംഗാർഡ് സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ് റൈസിംഗ് ഡേ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണം നടത്തി. സ്റ്റേഷൻ ഓഫീസർ ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും ഹോംഗാർഡിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശങ്ങൾ കൈമാറി. ഗാർഹിക സുരക്ഷ, പ്രാഥമിക ശുശ്രൂഷ, അഗ്നിസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മയ്യനാട് പുല്ലിച്ചിറ അമലോത്ഭവ മാതാ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാളിന് തിരക്കേറുന്നു. 30-ന് തീർത്ഥാടനം സമാപിക്കുന്നത്. തിരുനാൾ സമൂഹബലി, പ്രദക്ഷിണം തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടക്കും. ആഴമേറിയ വിശ്വാസത്തിന്റെ പൈതൃകം വെളിവാക്കുന്നതാണ് മരിയൻ തീർത്ഥാടനം. കൊല്ലം രൂപതയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കായലിനും കടലിനും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പുല്ലിച്ചിറ അമലോത്ഭവ മാതാ തീർത്ഥാടന ദേവാലയം. ചെണ്ടമേളത്തിന്റെയും ബാൻഡുമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് ഭക്തിയാതരമായ തുടക്കം കുറിച്ചത്. ഇടവക വികാരി ഫാദർ ജോയ്സൺ ജോസഫ്, സഹവികാരി ഫാദർ സി ടി ബിബിൻ, പ്രസിഡന്റ് ദർശന ഇമ്മാനുവൽ എന്നിവർ കാർമ്മികരായിരുന്നു. അമലോത്ഭവ മാതാ തീർത്ഥാടന സമാപന ദിനമായ December 18 തിരുസ്വരൂപം എഴുന്നള്ളിക്കലും കൃതജ്ഞതാ ദിവ്യബലിയും തിരുനാൾ കൊടിയിറക്കവും നടക്കും. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും. പരവൂർ തെക്കുംഭാഗം ബീച്ച് ഇരുട്ടിൽ, തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതായിട്ട് 8 മാസം. ദുരിതം പേറി വിനോദസഞ്ചാരികൾ, പ്രതിഷേധവുമായി കോൺഗ്രസ്. രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും അപകടത്തിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSS പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇന്ത്യ എന്ന പേര് പോലും കേന്ദ്ര സർക്കാർ മാറ്റുകയാണെന്നും MV ഗോവിന്ദൻ. നവകേരള സദസ്സ് പ്രചാരണം സജീവം. നീണ്ടകരയിൽ കൂട്ടയോട്ടം നടത്തി. കരുനാഗപ്പള്ളിയിൽ കുടുംബ സദസ്സുകൾക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ്, എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക്